എല്ലാവർക്കും നിസ്സാ ഷോക്സിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം കഴിവുകളും ഗുണങ്ങളുമുള്ള നല്ലൊരു മനുഷ്യന് ഉണ്ടാക്കുക എന്നതാണ് അങ്ങനെയൊരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ അധ്യാപകന് സാധിക്കൂ എന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ച് നാം അധ്യാപക ദിനം ആഘോഷിക്കുന്നു ഇന്ത്യനാണ് നാം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും പ്രതിഭാശാലിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് ഒരു വിദ്യാർത്ഥി പ്ലസ് ടു വരെ ഏകദേശം ഇരുപതിനായിരം മണിക്കൂർ ചില വഹിക്കുന്നത് വിദ്യാലയത്തിലാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു അധ്യാപകൻ്റെ ഗുണങ്ങളാണ് ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് സ്വായത്തമാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഭാവി അധ്യാപകരുടെ കൈകളിലാണ് നമ്മുടെ അധ്യാപകർ എത്ര സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ മാറിയിരിക്കുന്നു ഓൺലൈൻ പഠനത്തിലൂടെ നാം ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭാരതം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മാറുകയാണ് ഗുരുകുൽ വിദ്യാഭ്യാസത്തിൽ തുടങ്ങി ഇന്ന് ലോക പ്രശസ്തമായ പല സർവകലാശാലകളിലും വിദ്യാർത്ഥികൾ പ്രകത്ഭരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠിച്ചിറങ്ങുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി വിവേകാനന്ദ ചാണക്യ രവീന്ദ്രനാഥ് ടാഗോർ എന്നവർ പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു നമ്മെ അലിവിൻ്റെ ആദ്യം പഠിപ്പിച്ച വിജ്ഞാനത്തിൻ്റെ മാധുര്യം നൽകുന്ന അധ്യാപകരെ ഈ നിമിഷം സ്മരിക്കുന്നു നല്ലൊരു അധ്യാപകൻ മെരുക്കുത്തിരി പോലെയാണ് മറ്റുള്ളവർക്ക് വഴി കാട്ടാൻ സ്വയം കട്ടുന്നു എന്ന് മുസ്തഫ കെമാ പറഞ്ഞത് വളരെ ശരിയാണ് ഒരിക്കൽ കൂടി എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു ജയ് ഹിന്ദ്